ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി ഏതാണെന്നറിയാമോ? നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗ്രന്ഥശാല. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ സ്വാതി തിരുനാളിൻ്റെ ഭരണ കാലയളവിലാണ് ലൈബ്രറി സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് പൗരനായിരുന്ന കേണൽ എഡ്വേർഡ് കാഡോഗനായിരുന്നു ലൈബ്രറി ആരംഭിക്കുന്നതിനുള്ള ചുമതല നൽകിയത്. അദ്ദേഹം തന്നെയാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റും. അക്കാലത്ത് മഹാരാജാവിൻ്റെ ദർബാർ ഓഫ് ഹിസ് ഹൈനസിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ ലൈബ്രറിയിൽ പ്രവേശനം നൽകിയിരുന്നുള്ളൂ. അക്കാലത്ത് തിരുവനന്തപുരം പീപ്പിൾസ് ലൈബ്രറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1898 ലൈബ്രറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഈ ലൈബ്രറിയുടെ വികസനത്തിനായി പ്രത്യേക താല്പര്യമെടുത്തു. ലൈബ്രറി ഇന്ന് നാം കാണുന്ന രീതിയിൽ സ്ഥാപിച്ചത് വിക്ടോറിയ രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലിയുടെ സ്മരണയ്ക്കായാണ്. 1938 ലൈബ്രറിയുടെ ഭരണം തിരുവിതാംകൂർ സർവകലാശാല ഏറ്റെടുത്തു. 1948 സംസ്ഥാന നിയമസഭയുടെ പ്രമേയപ്രകാരം ലൈബ്രറിയുടെ ഭരണം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായി. 1958 തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയായി പ്രഖ്യാപിക്കപ്പെട്ടു. AD ഗോത്തിക് ശൈലിയിൽ വാസ്തുവിദ്യാ സൗന്ദര്യത്തിലുള്ള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി കേരളത്തിൻ്റെ അഭിമാന സ്തൂപങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് തലയെടുപ്പോടെ ഇന്നും നിലകൊള്ളുന്നു.